ഈ മഞ്ഞൾ പൊടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ തട്ടിൽ വെച്ച് പച്ച മഞ്ഞൾ നന്നായി കഴുകി വൃത്തിയാക്കിയത് അത് ഒരു ഇരുപത് മിനിറ്റോളം വെച്ച് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി മഞ്ഞളൊന്ന് തണുത്തതിന് ശേഷം ഞാനിനി ഇത് സ്ലൈസ് ചെയ്യാനായിട്ട് ഈ ചോപ്പറാണ് ഉപയോഗിക്കുന്നത് ഈ ചോപ്പറിൻ്റെ ഈ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഞാനിത് സ്ലൈസ് ചെയ്തെടുക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് വാട്ടത്തിൽ അരിഞ്ഞെടുക്കുക പുഴുങ്ങിയതിന് ശേഷം നമ്മളിങ്ങനെ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയാൽ അത് പൊടിച്ചെടുക്കാൻ നേരം നമുക്ക് വളരെ ഈസി ആയിരിക്കും അത് ഇനി ഇത് ഞാൻ വെയിലത്തിട്ട് നന്നായിട്ടിത് ഉണക്കിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇത് നമ്മളിത് ആ കൈ കൊണ്ടൊന്ന് ഒടിച്ചാൽ പോലും അത് ഒടിഞ്ഞു വരും കത്തി കൊണ്ടാണ് മുറിക്കുന്നതെങ്കിലും കനം കുറഞ്ഞാൽ തന്നെ നമ്മൾ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കുക ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഇതാ ഇത് ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ് ഈ മഞ്ഞൾപ്പൊടിക്ക് നല്ല കളറും മണവും ഒക്കെയാണ് വളരെ ഒരു നമുക്ക് ശുദ്ധമായ രീതിയിൽ വീട്ടിൽ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക വെക്കുക ചാനലൊന്ന് താങ്ക്